ഇടുക്കിയാണ്. കേരളത്തിൽ വീണ്ടും കൊറോണ വൈറസ് സ്ഥിരീകരിച്ചു. ചൈനയിൽ നിന്നെത്തിയ ആൾക്കാണ് രോഗബാധ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ച് വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടത്. വിവരങ്ങളുമായി ബിന്നുരാജ് ചേരുകയാണ്. ബിന്നുരാജ്, എവിടെ നിന്നുള്ള ആൾക്കാണ് ഈ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അനുസരിച്ച് മന്ത്രാലയം എവിടെയുള്ള ആൾക്കാണ് ഈ കൊറോണ സ്ഥിരീകരിച്ചെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നില്ല. അല്പസമയം മുമ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് മന്ത്രാലയം ഇക്കാര്യം അറിയിക്കുന്നത്. സെക്കൻഡ് പോസിറ്റീവ് കേസ് ഓഫ് നോവൽ കൊറോണ വൈറസ് പേഷ്യൻ ഹാസ് ബീൻ റിപ്പോർട്ടഡ് ഇൻ കേരള. ദ പേഷ്യൻ ഹാസ് എ ട്രാവൽ ഹിസ്റ്ററി ഫ്രം ചൈന. ദ പേഷ്യൻ ഹാസ് ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ കൊറോണ വൈറസ് ആൻഡ് ഈസ് ഇൻ ഐസൊലേഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ദ പേഷ്യന്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് ബീയിങ് ക്ലോസ്ലി മോണിറ്റേർഡ് എന്നിങ്ങനെ ഇത്ര മൂന്ന് വരിയിൽ ഒതുങ്ങുന്ന ഒരു വാർത്താക്കുറിപ്പാണ് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാത്രമല്ല ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. നമുക്കറിയാം പത്തനംതിട്ടയിലടക്കം നിരവധി പേർ ഇപ്പോഴും നിരീക്ഷണത്തിലുണ്ട്. ഒരാളുടെ നില ഈ ചൈനയിൽ നിന്ന് തൃശൂരിലെ വിദ്യാർത്ഥിക്കൊപ്പം എത്തിയ ഒരാൾ നിരീക്ഷണത്തിലാണ് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ വന്നിരുന്നു. എന്തായാലും കേരള ആരോഗ്യവകുപ്പാണ് ഇക്കാര്യം സംബന്ധിച്ചുള്ള വിവരം നൽകേണ്ടത്. നേരത്തെയും ഇത് സംബന്ധിച്ച് തൃശൂർ സ്വദേശിക്ക് കൊറോണ വൈറസ് ബാധിച്ച സാഹചര്യത്തിലും അത് എവിടെ എന്നുള്ള വിവരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് രോഗിയുടെ പേരുവിവരങ്ങളോ സ്ഥലങ്ങളോ അടക്കം പുറത്തുവിടരുതെന്നുള്ള മാർഗനിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രോഗിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ഒരു കേസ് കൂടി കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ബിന്നുരാജ്, തൃശൂരിലുള്ള വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമായ അവസ്ഥയിലാണ് എന്ന് ഇന്നലെയാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. അതിനിടെയാണ് ഇപ്പോൾ പുതിയ ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് എവിടെയാകാനാണ് സാധ്യതയെന്ന് നമുക്ക് വല്ല സൂചനയും ലഭിക്കുന്നുണ്ടോ? എന്താണ് പൊതുവേ കൊറോണ വൈറസ് സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ഇപ്പോൾ രണ്ട് കേസുകളായി, ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? അച്ഛാ, അത് അവിടെയാണ് വൈരുദ്ധ്യം പ്രധാനമായും നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. ഈ തൃശൂർ സ്വദേശിയുടെ ആരോഗ്യ നില തൃപ്തികരമാണെന്നും മറ്റ് പ്രശ്നങ്ങളില്ലെന്നും ഇന്നലെ ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. മാത്രമല്ല പുതിയ പോസിറ്റീവ് കേസുകളൊന്നും ഇല്ല എന്നാണ് ഇന്നലെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. പക്ഷേ അതിനിടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരാൾക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആളുകളെ ഭയചകിതരാക്കാതിരിക്കാൻ നേരത്തെ നിപ്പ ബാധിത സാഹചര്യത്തിലും ഇതുപോലെ തന്നെയായിരുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തുവിടുന്നതിന് ശേഷം മാത്രമായിരുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം നൽകിയിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ സംസ്ഥാനത്തെ ആളുകളെ കൂടുതൽ ഭയചകിതരാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതില്ല എന്ന മുൻകരുതലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് ഇത്തരത്തിലുള്ള ഒരു കരുതൽ എടുക്കുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാം. പക്ഷേ രണ്ടാമത്തെ കൊറോണ വൈറസ് സംസ്ഥാനത്ത് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വന്നിട്ടില്ല. നമുക്ക് നേരത്തെ ആദ്യ ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൃശൂർ സ്വദേശിയിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച സമയത്തും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അത് സംബന്ധിച്ചുള്ള രോഗിയുടെ കൂടുതൽ വിവരങ്ങളോ സ്ഥലമോ വ്യക്തമാക്കിയിരുന്നില്ല. നേരത്തെ അൻഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ പത്തനംതിട്ടയിലടക്കം ആരോഗ്യ ആശുപത്രിയിൽ കഴിയുന്ന ഒരു ആൾ അല്ലെങ്കിൽ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് നേരത്തെ തൃശൂർ സ്വദേശിയായ പെൺകുട്ടിക്കൊപ്പം വന്ന ഒരാളെ കൂടി പത്തനംതിട്ട ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ നമുക്ക് ഏത് കേസ് എന്ന് ഈ ഘട്ടത്തിൽ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ നിരീക്ഷണത്തിൽ നമുക്കറിയാം സംസ്ഥാനത്ത് കുറെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണത്തിലാണ്. ഇവരുടെ ശ്രവം ഓരോ ദിവസവും അയക്കുന്നുണ്ട്. ഏതായാലും അതിൽ ഒരു ശ്രവത്തിൽ ഇപ്പോൾ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്നത്. അഞ്ജു കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അഞ്ജു തങ്കപ്പൻ, അഞ്ജു, എന്താണ് സംസ്ഥാന ആരോഗ്യ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ സർക്കാരിൻ്റെ അധികൃതരിൽ നിന്നോ ആരോഗ്യ വകുപ്പിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? അനുഷാദ, തൽക്കാലം ഇപ്പോൾ ആർക്കാണ് ഈ ഒരു കൊറോണ വൈറസ് രണ്ടാമത് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. നിലവിൽ സംസ്ഥാനത്ത് 1793 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 1723 പേർ വീട്ടിലാണ് നിരീക്ഷണത്തിലുള്ളത്. മാത്രമല്ല 70 പേര് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ വരുന്നവരെ എല്ലാം തന്നെ ഇതുപോലെ നിരീക്ഷണത്തിലേക്ക് ആക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവർ തന്നെയാണോ അതോ രണ്ടാം ഘട്ടത്തിൽ ചൈനയിൽ നിന്ന് എത്തിയ സംഘത്തിലുള്ളവരാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. വൈറോളജി ലാബിൽ ഇതുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി നിരവധി പേരുടെ രക്ത സാമ്പിളുകൾ അയച്ചിരുന്നു. ഇതിൽ ആർക്കാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. ഇവർ എവിടെയാണ് കഴിയുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതത് ഘട്ടങ്ങളിൽ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വാർത്താസമ്മേളനം നടത്തി വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇതുമായി ഔദ്യോഗികമായൊരു വിശദീകരണം തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.